ആലുവയിലെ കുടുംബ കോടതിയിലെയും ചുറ്റുമുള്ള വീടുകളിലെയും കിണറുകളിൽ നിന്ന് വെള്ളം മാത്രമല്ല പെട്രോളും കോരിയെടുക്കുക. മുനിസിപ്പാലിറ്റിയുടെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ല. ഈ കിണറ്റിൽ നിന്ന് കോരിയതാണ്, കാണുമ്പോൾ വെള്ളമെന്ന് തോന്നും, പക്ഷേ വെള്ളം മാത്രമല്ല പെട്രോളുമുണ്ട്. കാലങ്ങളായി ആലുവ കുടുംബ കോടതിക്ക് പരിസരത്തുള്ള കുറച്ച് കുടുംബങ്ങളുടെ ദുരിതമാണ്. പ്രകൃതിയുടെ പ്രതിഭാസമൊന്നുമല്ല, മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. പരാതി പറഞ്ഞ് പല വാതിലുകളിലും മുട്ടിയെങ്കിലും പരിഹാരമായില്ല. എന്നാൽ സ്വന്തമായി കുഴിച്ച കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാനാകാത്ത നിസ്സഹായ അവസ്ഥ. പെട്രോളിൻ്റെ ഈ ഇങ്ങനെ തെളിഞ്ഞ് കാണാം നമുക്ക് വെള്ളത്തിൽ നോക്കി കഴിയുമ്പോഴേ. അപ്പോൾ കുടിക്കുമ്പോൾ പെട്രോളിൻ്റെ ചൊവയുണ്ടാവും. ഞങ്ങൾ ഇവിടെ പെട്രോൾ പമ്പിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, അത് നിങ്ങൾ വേറെ സ്ഥലത്ത് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്താണ് ആലുവ കുടുംബ കോടതി പ്രവർത്തിക്കുന്നത്. കോടതി അടക്കം മറ്റു പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ആശ്രയമായിട്ടുള്ള കിണറ്റിൽ പെട്രോളിൻ്റെ അംശം കണ്ടു തുടങ്ങിയിട്ട് 2 മാസമായി. ഇതറിയാതെ വെള്ളം ഉപയോഗിച്ചവരുടെ വാ പൊള്ളി, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി. ഇവിടെ ഉള്ള എല്ലാവർക്കും, അയൽവക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല. ഞങ്ങൾക്കിപ്പോൾ 2 മാസമായിട്ടുള്ളൂ. പുറയിലുള്ള വീട്ടുകാർക്ക് 2-3 കൊല്ലമുണ്ട്. കടക്കാർക്ക്, പുറയിലെ വീടുകാരന്, എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. 100-150 ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണത്. സമീപത്തുള്ള 2 പമ്പുകളിൽ നിന്നാണ് പെട്രോൾ ചോരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കിണറുകളിലെ വെള്ളമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലത്തിൽ പെട്രോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇതിലെ പെട്രോളിൻ്റെ അംശം കണ്ടെത്തി തുടങ്ങി. ഞങ്ങൾക്കിത് കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം. ഇപ്പോൾ തൊട്ടടുത്ത എല്ലാ കിണറുകളിലും, ഇവിടെ സമീപ പ്രദേശത്തെ എല്ലാ കിണറുകളിലും ഇതേപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് പരാതി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ആലുവ നഗരസഭയുടെ എതിർവശത്താണ് പെട്രോൾ ചോർച്ച ഉണ്ടാകുന്നത്. നഗരസഭയ്ക്ക് പലവട്ടം പരാതിപ്പെട്ടു, പരിഹാരമായില്ല. പമ്പ് ഉടമകളോട് വിവരം തിരക്കി. തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് മറുപടി. സ്വന്തമായി കിണറുള്ളപ്പോഴും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണിവർ. വെള്ളത്തിനൊപ്പം പെട്രോളും ഒഴുകുന്ന കിണറ്റിന് സമീപത്തു നിന്നും സന്തോഷ് ശേഖവർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.